ഏലക്കായ്ക്ക് ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്കായ വാങ്ങി കബളിപ്പിച്ച സംഭവത്തിൽ മുഴുവൻ കർഷകർക്കും അവർക്ക് അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി രംഗത്ത്. വിഷയത്തിൽ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏലക്കായ്ക്ക് ഉയർന്ന വില നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഏലം കർഷകരുടെ പക്കൽ നിന്നും ഏലക്കായ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുള്ളത്. ഏലക്കായ വാങ്ങി കബളിപ്പിച്ചയാളുടെ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏലക്കായ നൽകി കബളിപ്പിക്കപ്പെട്ട മുഴുവൻ കർഷകർക്കും അവർക്ക് അർഹമായ തുക തിരികെ ലഭിക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ഇന്ന് നമ്മൾ കേരളം ഭരിക്കുന്ന ജനപ്രതിനിധികളും ബഹുമാനായ മന്ത്രി ശ്രീ റോഷി ആവശ്യങ്ങളും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിക്കാരനോട് ആലോചിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എത്രയും വേണ്ട ബഹുമാനായ മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളും ജനപ്രതിനിധികളും ഇതിൽ ഇടപെട്ട് ഈ മന്ത്രി പഞ്ചായത്തിലെ കുമ്പിളിഞ്ചാലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഈ ഏലക്ക സംവരണത്തിലെ അഴിമതി കണ്ടെത്തുന്നതിനും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഈ കബളിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് ഈ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടത്. തുക ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഇനിയും പരാതിയുമായി രംഗത്ത് വരാത്ത കർഷകരുമുണ്ട്. കൂടുതൽ കർഷകരെ ഏകോപിപ്പിച്ച് പരാതികൾ സമർപ്പിക്കും. വിഷയത്തിൽ ഇടനിലക്കാരായി നിന്ന ചിലർ കർഷകരെ പരാതി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ കർഷകരെ കൊണ്ട് പരാതികൾ സമർപ്പിക്കുന്നതിനൊപ്പം ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വിഷയത്തിൽ പരിഹാരം കാണുവാൻ സർക്കാരും ജനപ്രതിനിധികളും ഇടപെടൽ നടത്തണമെന്നും കേരള കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ, ജോസ് കുറുക്കൻകുന്നേൽ, ജോസ് വെട്ടുകാട്ടിൽ, ടോമി മാനത്തൂർ, ലൂക്ക ചെൻപുന്നോലിൽ, മാത്യൂസ് ചാലിൽ തുടങ്ങിയവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ അടിമാലി.